നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ കാട്ടിയ മാതൃക പിന്തുടരുകയാണ് ഏവരും. അയൽ രാജ്യമായ പാകിസ്ഥാൻ ഇന്ത്യൻ സർക്കാർ കാണിച്ച വഴിയാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഉക്രൈൻ റഷ്യ യുദ്ധത്തെ തുടർന്ന് മറ്റു രാജ്യങ്ങളെല്ലാം റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ എണ്ണവില റഷ്യ കുറച്ചിരുന്നു. ആ അവസരം മുതലാക്കി ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുകയും ചെയ്തു. ഇപ്പോഴിതാ ഇന്ത്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ എണ്ണ വാങ്ങാനാണ് പാകിസ്ഥാന്റെ നീക്കം. വിദേശകാര്യ വക്താവ് അസിം ഇഫ്തിഖർ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഒരു ലിറ്റർ പെട്രോളിന് ഒറ്റയടിക്ക് 30 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഇത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. ഇതാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള നീക്കം വേഗത്തിലാക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. തങ്ങളുടെ തുറന്ന വിദേശ നയത്തിന്റെ ഭാഗമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള തീരുമാനമെന്ന് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. എണ്ണയ്ക്കൊപ്പം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യാൻ രാജ്യത്തിന് താല്പര്യമുണ്ടെന്നും വക്താവ് പറഞ്ഞു. ഉക്രൈനിൽ ആക്രമണം നടത്തിയതോടെ റഷ്യയ്ക്ക് മേൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഉപരോധം കർശനമാക്കിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് അവർ എണ്ണ വാങ്ങുന്നത് നിർത്തി. ഇതോടെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് തീരെ കുറഞ്ഞ നിരക്കിൽ എണ്ണ നൽകാമെന്ന വാഗ്ദാനം റഷ്യ മുന്നോട്ട് വെച്ചത്. ഇത് ഇന്ത്യ സ്വീകരിക്കുകയായിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ഉൾപ്പെടെ ആവശ്യപ്പെട്ടെങ്കിലും ഇന്ത്യ തയ്യാറായില്ല. ഈ നീക്കമാണ് ലോകത്ത് പെട്രോൾ ഡീസൽ വിലകൾ പിടിച്ചു നിർത്താൻ ഇന്ത്യക്കായത്. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും വായ്പ ഉൾപ്പെടെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം പെട്രോൾ വില കൂട്ടിയതെന്നാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക വിശദീകരണം. ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിന് 179 രൂപ 86 പൈസയും ഡീസലിന് 174 രൂപ 15 പൈസയുമാണ് വില. ഇതിനു പുറമെ മണ്ണെണ്ണയ്ക്ക് 30 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ മണ്ണെണ്ണ 155 രൂപ 56 പൈസയായി ഉയർന്നു. വില വർദ്ധിപ്പിക്കുകയല്ലാതെ സർക്കാരിന് മറ്റു മാർഗമില്ലെന്നും IMF പരിപാടിയുടെ പുനരുജ്ജീവനം ഉറപ്പാക്കാനാണ് വില കൂട്ടാൻ തീരുമാനിച്ചതെന്നുമാണ് ഇസ്ലാമാബാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ധനമന്ത്രി പറഞ്ഞത്. വില വർദ്ധിപ്പിച്ചിട്ട് പോലും ഡീസൽ വിലയിൽ ലിറ്ററിന് 56 രൂപ നഷ്ടം നേരിടുന്നുണ്ടെന്ന് പാക് മന്ത്രി പറഞ്ഞു. ഇതോടെ ഇനിയും നിരക്ക് കൂട്ടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും സർക്കാർ നൽകുന്നുണ്ട്. അടുത്ത മാസം അവതരിപ്പിക്കുന്ന വാർഷിക ബഡ്ജറ്റിന് മുൻപ് ധനക്കമ്മി കുറയ്ക്കുന്നതിന് എണ്ണ ഊർജ്ജ മേഖലകളിലെ സബ്സിഡി പിൻവലിക്കാനുള്ള കരാറിന്റെ ഭാഗമായിട്ടാണ് വിലവർധന നടപ്പാക്കുന്നത്. അടുത്തിടെ അധികാരം നഷ്ടപ്പെട്ട ഇമ്രാൻഖാൻ അധികാരത്തിലിരുന്ന അവസാന നാളുകളിൽ പണപ്പെരുപ്പം ഇരട്ട അക്കത്തിലെത്തിയതോടെ എണ്ണയ്ക്ക് സബ്സിഡി നൽകിയിരുന്നു. ഇതാണിപ്പോൾ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായത്. ഭക്ഷ്യധാന്യത്തിനുൾപ്പെടെ കടുത്ത ക്ഷാമമാണ് നേരിടുന്നത്. എന്തുതന്നെയായാലും ഇന്ത്യ ലോകത്തിന് മുൻപിൽ വലിയൊരു മാതൃകയായിരിക്കുകയാണ്. ഇന്ത്യ കാണിച്ച വഴി തന്നെയാണ് ഇപ്പോൾ അയൽരാജ്യമായ പാകിസ്ഥാനും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലോകത്തിന് മുൻപിൽ ഇന്ത്യയുടെ ശിരസ് വീണ്ടും ഉയരുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.